വീണ്ടും ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ റിവ്യൂ വീഡിയോയുമായിട്ടാണ് മൂവി മാർജിൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് മൂവി മാർജിൻ മറ്റൊരു തെലുങ്ക് സിനിമയുടെ റിവ്യൂ ചെയ്തിരുന്നു. ഔ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ആ റിവ്യൂ കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം 9 IMDB റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി തെലുങ്ക് സിനിമയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യുക. അപ്പോൾ വെൽക്കം ടു മൂവി മാർജിൻ. മഹാവെങ്കടേഷ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമാണ് കെയർ ഓഫ് കാഞ്ചരപാലം. നമുക്കറിയാം, തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരിക ബാഹുബലി, ധീര പോലെയുള്ള വളരെ ഹൈ ബഡ്ജറ്റ് സിനിമകളാണ്. എന്നാൽ കെയർ ഓഫ് കാഞ്ചരപാലം എന്ന് പറയുന്നത് വളരെ വളരെ ലോ ബഡ്ജറ്റായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് പ്രണയ ചിത്രമാണ്. പ്രണയ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രണയ ചിത്രത്തിലൂടെ ആ നാടിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെയും രാഷ്ട്രീയത്തെയും വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു തെലുങ്ക് ചിത്രമാണ്, ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് കെയർ ഓഫ് കാഞ്ചരപാലം. ധാരാളം ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് സംവിധായകൻ മഹാ വെങ്കടേഷ് കെയർ ഓഫ് കാഞ്ചരപാലം എന്ന ചിത്രം ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അഭിനേതാക്കളോ വലിയ അഭിനയ പ്രകടനങ്ങളോ ഈ ചിത്രത്തിലില്ല. കാഞ്ചരപാലം എന്ന് പറയുന്ന ആ സ്ഥലത്തെ തന്നെ ആളുകൾ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു 4 പ്രണയ കഥയെ പാരലലായി നമുക്ക് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ആ 4 പ്രണയ കഥകൾ ഹൈപ്പോത്തറ്റിക്കലായി നമുക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ ആ പ്രണയങ്ങളിലെ വയസ്സും ജാതിയും മതവും രാഷ്ട്രീയവും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇടകലർന്നുകൊണ്ട് സമൂഹത്തിലെ അത്തരം കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുൻപേ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ചിത്രം മുന്നേറുന്നത്. ചിത്രത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ക്യാമറയൊക്കെ വളരെ സിമ്പിൾ ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കല്യാണ വീഡിയോ നിലവാരത്തിലുള്ള ക്യാമറ. അതുപോലെ തന്നെ സംഗീതമായാലും ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആയാലും എല്ലാം വളരെ സിമ്പിളായി വളരെ ലോ ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള സിനിമയാണ്. എങ്കിൽ പോലും ഇതിൻ്റെ സംഭാഷണങ്ങൾ, ഇതിൻ്റെ തിരക്കഥ, ഇതിൽ പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെല്ലാം വളരെ ഗംഭീരമായി തന്നെ കാഞ്ചരപാലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 9 IMDB റേറ്റിംഗ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ സിനിമയുടെ നിലവാരം. ധാരാളം അവാർഡുകൾ ഈ ചിത്രത്തിന്, കാഞ്ചരപാലം എന്ന് പറയുന്ന ചിത്രത്തിന് നൽകുന്നുണ്ട്. ഇതൊരു കേവലം ഫീൽ ഗുഡ് സിനിമ എന്നതിലുപരിയായിക്കൊണ്ട് നമ്മളെ മനസ്സിൽ കോറിയിടുന്ന പല അനുഭവങ്ങളും ഈ ചിത്രത്തിനുണ്ട്. ഒരു പക്ഷേ തെലുങ്ക് സിനിമ കണ്ട ഏറ്റവും നല്ല ക്ലൈമാക്സായി ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണാത്തവർ തീർച്ചയായും കാണുക. ഇതിൻ്റെ മലയാളം സബ്ടൈറ്റിലോട് കൂടിയ ലിങ്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കെയർ ഓഫ് കാഞ്ചരപാലം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചിത്രങ്ങൾ റിവ്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.